മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിസിനസ് ഫീൽഡ്, പിന്നെ ഡാൻസ് ഫീൽഡ്, സോഷ്യൽ വർക്ക്, ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ തലങ്ങളെയാണ് കാണിക്കുന്നത്. ഓൺടർപ്രണർഷിപ്പ് കേവലം ലാഭേച്ഛയുള്ള ഒരു റുട്ടീൻ ബിസിനസിനപ്പുറം സോഷ്യൽ കമ്മിറ്റ്മെന്റിനും സെൽഫ് റിയലൈസേഷനുമുള്ള സാധ്യത കൂടിയാണ് രൂപ ജോർജ് എന്ന വുമൺ ഓൺടർപ്രണർക്ക്. ഓൺടർപ്രണർഷിപ്പ് കേവലം ലാഭ നേട്ടങ്ങളുടെയും കണക്കുകളുടെയും ഇടപാടുകൾക്കപ്പുറം സൂക്ഷ്മമായ സന്തോഷം തരുന്ന കല കൂടിയാണ് രൂപ ജോർജ് എന്ന വനിതാ സംരംഭകയ്ക്ക്. അതുകൊണ്ടാണ് ബിസിനസിനൊപ്പം മനസ്സിനിഷ്ടപ്പെട്ട നൃത്തവും പാചകവും ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നത്. ക്ലീൻ ഇന്ത്യ എന്ന കോൺസെപ്റ്റിൽ സ്കൂളുകളിൽ നിന്ന് തുടങ്ങുന്ന ക്യാമ്പയിൻ മുതൽ സ്ത്രീ ശാക്തീകരണത്തിനുള്ള നിരവധി ആക്ടിവിറ്റികളിൽ വരെ രൂപ ജോർജ് സജീവമാണ്. ഞാൻ ഈ ബിൻമിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് സ്കൂൾസിൽ പോയിട്ട് ഒരു ഏകദേശം മോർ ദാൻ 40 സ്കൂൾസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പയിനിൽ. അപ്പൊ അതിൽ നമ്മൾ ഈ ഡസ്റ്റ്ബിന്റെ വിതരണം, പിന്നെ ക്ലെൻലിനെസ് പോസ്റ്റേഴ്സിന്റെ വിതരണം, പിന്നെ അസംബ്ലി പോയിട്ട് നമ്മൾ അവയർനെസ് ടോക്സ് ക്ലെൻലിനെസിന്റെ. കൂടുതലും ഇവിടുത്തെ കോസ്റ്റൽ ഏരിയാസിലാണ് ഞാൻ കവർ ചെയ്തത്. ഫോർട്ട് കൊച്ചിയിലെ ടോക്കിയോ ബേ റെസ്റ്റോറന്റിന്റെ ഉടമയായ രൂപ ജോർജ് ഹോസ്പിറ്റാലിറ്റി സ്ത്രീകൾക്ക് മികച്ച സംരംഭക സാധ്യതയാണ് തുറന്നു തരുന്നതെന്ന് തെളിയിക്കുകയാണ്. റെസ്റ്റോറന്റ് മേഖല എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിച്ചൺ മാനേജ്മെന്റ്, ഫുഡ്, അതൊക്കെ ഒരു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മാർക്കറ്റിന്റെ ഡിമാൻഡും ആ ഒരു നീഡ് അനുസരിച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്താൽ മതി. അതുതന്നെയാണ് ഏറ്റവും ചാലഞ്ച്. പിന്നെ ഫുഡ് ബിസിനസ്സിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ഉടനെ കിട്ടും. നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓൺ ദ സ്പോട്ട് ഫീഡ്ബാക്കാണ്. ഇപ്പൊ മണി മേക്കിംഗ് മാത്രമല്ല എന്ന് പറയുമ്പോൾ ഇത്രയും പേർക്ക് നമ്മൾ എംപ്ലോയ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലൂടെ നല്ല ഒരു ഹെൽത്തി ഫുഡ് എന്നൊരു കോൺസെപ്റ്റും കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ ഇന്ന് ലോകത്തുള്ളത് ജാപ്പനീസ് ആൾക്കാരാണ്. 100 and 110 ഇയേഴ്സ് വരെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് കാരണം അവരുടെ ഭക്ഷണ രീതിയാണ്. ഷൊർണൂർ മയിൽവാഹനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബിസിനസ് പാരമ്പര്യത്തിൽ നിന്ന് ബേബി മറൈൻ ഫുഡ്സിന്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിഞ്ഞെത്തിയപ്പോൾ ശക്തമായ ബിസിനസ് പാരമ്പര്യമായിരുന്നു രൂപയുടെ മൂലധനം. ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഡെയിലി ന്യൂ ചാലഞ്ചസ് ആണ് വരുന്നത്, ഫ്രഷ് ചാലഞ്ചസ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ നമുക്ക് ന്യൂ ചാലഞ്ചസും റിസ്ക്സും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഞങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് നടത്തുന്ന ഒരു കൺസേൺ ആണ്, ഒരു ഇനീഷ്യേറ്റീവ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഹാപ്പിനെസ് പോലെ തന്നെ നമ്മുടെ ചാലഞ്ചസും ഡിവൈഡഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലും. ഒരുപാട് റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് സ്ത്രീയുടെ വിജയം. അതുകൊണ്ട് തന്നെ ഓൺടർപ്രണർഷിപ്പിനിടയിലും നൃത്തത്തിനും സോഷ്യൽ വർക്കിനും ഇവർ സമയം കണ്ടെത്തുന്നു. അത് സ്വയം നവീകരിക്കാനുള്ള എനർജിയാണ് രൂപയ്ക്ക് നൽകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഒരു സേഫ് സോൺ, ഒരു കംഫർട്ട് സോണിൽ പിടിച്ചു നിൽക്കാൻ താല്പര്യമുള്ളവരാണ്. നമുക്ക് ഒരുപാട് എൻഡ്ലെസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ റിയലൈസ് ചെയ്യണം.